സെപ്റ്റിക് മാലിന്യം അടക്കം തള്ളി ദേശീയപാതയോരത്ത് ഇരുപത്തിയഞ്ച് വർഷം തരിശായി കിടന്ന ഭൂമിയിൽ നൂറുമേനി വിളവെടുപ്പ് നടത്തി കാർഷിക വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് സന്തോഷ് സനോജ് എന്നീ കർഷക സഹോദരങ്ങൾ തരിശു ഭൂമികൾ കൃഷിയുക്തമാക്കുക എന്ന പുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതാണ് രണ്ടര പതിറ്റാണ്ടുകാലം ദേശീയപാതയോരത്ത് മാലിന്യങ്ങൾ മാത്രം കുന്നുകൂടിയ ചിലങ്കാ പാടശേഖരത്തിന് പുതുജീവൻ സമ്മാനിച്ചത് മാലിന്യത്തിനു പുറമെ ജലലഭ്യതയും വെല്ലുവിളി സൃഷ്ടിച്ച ഈ പാടശേഖരത്തിൽ കൃഷിയിറക്കി പൊന്നു വിളയിച്ചത് കൃഷിയെ ജീവവായുവായി കാണുന്ന പാറളം വെങ്ങണിശ്ശേരി സ്വദേശികളായ പള്ളിച്ചാടത്ത് വീട്ടിൽ സന്തോഷും സഹോദരൻ സനോജുമാണ് അൻപതേക്കറോളം വരുന്ന പാടത്തെ കൃഷിയിറക്കിയതോടെ മാലിന്യ നിക്ഷേപത്താൽ മലീമസമായി തീർന്ന ചിലങ്കപ്പാടവും പടവരാടുത്തോടും സമീപ പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകളും മാലിന്യ വിമുക്തമാവുകയും ചെയ്തു അനുകൂല കാലാവസ്ഥയും പീച്ചിയിൽ നിന്നുള്ള വെള്ളം പാടത്തെത്തിക്കാൻ സാധിച്ചതോടെയുമാണ് പരീക്ഷണ കൃഷി വിജയം കണ്ടത് ഇതോടെ ഇരുപ്പൂ കൃഷിക്ക് പകരം മൂന്നു പൂ കൃഷിയിറക്കി പ്രദേശത്ത് സ്വന്തമായൊരു തത്സമയ നെല്ലുകുത്ത് കേന്ദ്രമടക്കം സ്ഥാപിച്ച് കൃഷി വ്യാപിപ്പിക്കുകയാണ് ഇവരുടെ അടുത്ത ലക്ഷ്യം ഇവിടെ നെല്ല് കൊയ്തിട്ട് ഇവിടെ തന്നെ അത് കുത്തിയിട്ട് അരിയായിട്ട് കൊടുക്കണം എന്നൊരു ആശയുണ്ട് അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ പുഴുങ്ങിയിട്ട് ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ജൈവരി ഇവിടെ കൊടുക്കണം എന്നൊരു ആഗ്രഹമാണ് മന്ത്രിയോട് സൂചിപ്പിച്ചിട്ടുണ്ട് മന്ത്രി എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരാമെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എറണാകുളം പോകുന്ന ഹൈവേ ചുറ്റും നോക്കി അറിയാം എന്തോരം പച്ചപ്പുണ്ട് വെറും വേസ്റ്റ് കൂമ്പാരം മാത്രമല്ല മാറ്റങ്ങൾക്ക് ഇതൊരു തുടക്കാവട്ടെ എന്നുള്ളൊരു വലിയൊരു പ്രതീക്ഷ പ്രതിസന്ധികൾ തരണം ചെയ്ത് ഇവർ നേടിയ വിജയം കാർഷിക മേഖലയ്ക്ക് പുത്തനുണർവും മാതൃകയുമാണെന്ന് പറഞ്ഞ മണ്ഡലം എം എൽ എ കൂടിയായ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് കെ രാജൻ ഇവരുടെ ഭാവി കാർഷിക ഉദ്യമങ്ങൾക്ക് പിന്തുണയും അറിയിച്ചു സ്വാഭാവിക ഇത് കേരളത്തിനുള്ള ഒരു അപൂർവമായ മാതൃകയാണ് സർക്കാർ ഇടപെട്ടു പോലീസ് ഇടപെട്ടു പഞ്ചായത്ത് ഇടപെട്ടു സന്നദ്ധ പ്രവർത്തകർ ഇടപെട്ടു എന്നിട്ടും ഈ പരിശ്രമത്തെ തടയിടാനും മാലിന്യമറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി എന്നിട്ട് ഈ ചെറുപ്പക്കാര് അതിലൊന്നും പേടിച്ചില്ല പണം പോകുമ്പോ എന്നുള്ള പ്രശ്നം ഉണ്ടായില്ല നമുക്ക് ഈ വേസ്റ്റ് ഇപ്പോഴും വലിച്ചെറിഞ്ഞ് കിടക്കുന്ന ഈ ഹൈവേയുടെ ഓരം മനോഹരമായി പൂക്കളും പച്ചക്കറിയും കേന്ദ്രമായി ഇത് മാറണം ഇവിടെ വേസ്റ്റ് പിടിക്കുന്നതിന് വേണ്ടി ഫണ്ടിൽ നിന്ന് മേഖലയിൽ അനുവദിച്ചിട്ടുണ്ട് ഉടമസ്ഥതയിലുള്ള പാഠം കൃഷിയിറക്കാൻ വിട്ടു നൽകി ഇവർക്ക് മികച്ച പിന്തുണ നൽകിയത് ജോയി ആലൂക്കാസ് ഗ്രൂപ്പാണ് മെഷീൻ ഒഴിവാക്കി തൊഴിലാളികളാണ് ഇവിടെ നെല്ല് കൊയ്യാൻ ഇറങ്ങിയതെന്നതും ശ്രദ്ധേയമായി പാടശേഖരത്ത് നടന്ന ചടങ്ങിൽ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു തരിശുരഹിത ഭൂമി പദ്ധതിയുടെ ഭാഗമായി ചിലങ്കപ്പാടശേഖരത്തിന് പുറമെ പുത്തൂർക്കായൽ പുഴമ്പള്ളം എന്നിവിടങ്ങളിലും വിത്ത് പാകിയ ഈ യുവകർഷകർ കാർഷിക മേഖലയിലെ വിജയഗാഥ തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് ടി സി വി തൃശൂർ